Hello students, welcome to your new semester. Today we will be discussing the Coromandel Fishes by Sarojini Naidu. Maybe you already studied the poem in your earlier classes. Anyway, let's start the introduction. Have you heard Sarojini Naidu, the famous Indian poet, activist, etc.? Okay, let's familiarize. Sarojini Naidu was an Indian political activist and poet. She was an important figure in India's struggle for independence from colonial rule. She was appointed as the president of Indian National Congress in 1925. Sarojini Naidu was an Indian political activist and poet. Activist ayirunnu, poet ayirunnu. Indian struggle ile, India struggle for independence ile oru famous aayittulla important figure thanne ayirunnu Sarojini Naidu. She was appointed as the president of Indian National Congress in 1925. INC ile president ayirunnu, INC yude president ayirunnu 1925 ile. Her achievements. She was the first Indian woman to become the president of Indian National Congress and the first woman to become the governor of a state in India. നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ INC യുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താണ് നല്ലൊരു കഴിവും കുറച്ച് ആക്റ്റീവും ആയിട്ടുള്ളൊരു മെമ്പർ, ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയായിട്ടാണ് ഇങ്ങനൊരു പദവിയിലേക്ക് സരോജിനി നായിഡു അന്നത്തെ കാലത്ത് എത്താൻ സാധ്യമായത്, അല്ലേ? അപ്പോൾ ഒരു ഫസ്റ്റ് ഇന്ത്യൻ വുമണാണ് എന്താണ് പ്രസിഡൻ്റായി INC യുടെ. പിന്നെ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ ഗവർണറും കൂടി ആയ ആ ഒരു പദവിയിൽ സരോജിനി നായിഡു നിൽക്കുകയുണ്ടായി. സരോജിനി നായിഡു വാസ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് പോയറ്റ്, റിനൗണ്ട് ഫ്രീഡം ഫൈറ്റർ ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റ് ഒറേറ്റേഴ്സ് ഓഫ് അവർ ടൈം. എന്താണ് ഒരു ഡിസ്റ്റിംഗ്വിഷ് ആയിട്ടുള്ളൊരു പെർട്ടിക്കുലർ പോയറ്റ് ആയിരുന്നു, ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, പിന്നെയോ ഗ്രേറ്റ് ഒറേറ്റേഴ്സ് ഓഫ് അവർ ടൈം, പ്രധാനപ്പെട്ട ഒരു പ്രാസംഗികയായിരുന്നു സരോജിനി നായിഡുവിൻ്റെ കാലത്ത്. ഷി വാസ് ഫേമസ്ലി നോൺ ആസ് ഭാരതീയ കോകില, ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. അവൾ ഈ ഒരു പേരിൽ അറിയപ്പെട്ടു, ഈ ഒരു തലക്കെട്ടിലാണ് അറിയപ്പെട്ടത്, ഭാരത കോകില അല്ലെങ്കിൽ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, അല്ലെ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റ് എഴുതിയതാണ് നമുക്കിവിടെ പഠിക്കാനുള്ള കോറമാൻഡൽ ഫിഷേഴ്സ് എന്ന കവിത. ഹർ ഫാദർ അഗോപനാഥ് ചട്ടോപാധ്യായ വയസ് എ സയൻറ്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ. അവളുടെ അച്ഛൻ അഗോപനാഥ് ചട്ടോപാധ്യായ സയൻറ്റിസ്റ്റും ഫിലോസഫറുമായിരുന്നു, ഫൗണ്ടർ ഓഫ് നിസാം കോളേജ്, അല്ലേ? നിസാം കോളേജ്, ഹൈദരാബാദിലെ നിസാം കോളേജിൻ്റെ ഫൗണ്ടർ കൂടിയായിരുന്നു അവളുടെ അച്ഛൻ. സരോജിനി നായിഡുസ് മദർ ഭാരതസുന്ദരി ദേവി വാസ് എ പോയറ്റസ് ആൻഡ് യൂസ് ടു റൈറ്റ് പോയട്രി ഇൻ ബംഗാളി. സരോജിനി നായിഡുവിൻ്റെ അമ്മ ഭാരതസുന്ദരി ദേവി നല്ലൊരു കവയിത്രിയായിരുന്നു, ബംഗാളി ലാംഗ്വേജിൽ ധാരാളം കവിതകളും എഴുതിയിട്ടുണ്ട്. സരോജിനി നായിഡു വാസ് ദി എൽഡസ്റ്റ് ഡോട്ടർ, അല്ലേ? സരോജിനി നായിഡു അവരുടെ എൽഡസ്റ്റ് ഡോട്ടറായിരുന്നു. ഷി വാസ് ബോൺ അറ്റ് ഹൈദരാബാദ് വെൻ ഷി വാസ് 12 ഇയേഴ്സ് ഓൾഡ്. ഷീ ഗോട്ട് ത്രൂ ദ മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ വിന്നിങ് ദ ഫസ്റ്റ് റാങ്ക്. ദർ ആഫ്റ്റർ ഷീ സ്റ്റഡീഡ് അറ്റ് കിങ്സ് കോളേജ് ഇൻ ലണ്ടൻ ആൻഡ് ഗിർട്ടൺ കോളേജ് കാംബ്രിഡ്ജ്. ഷി വാസ് ബോൺ അറ്റ് ഹൈദരാബാദ്, ഹൈദരാബാദിലാണ് അവൾ ജനിച്ചത്. വെൻ ഷി വാസ് 12 ഇയേഴ്സ് ഓൾഡ് ഗോട്ട് ത്രൂ മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ വിന്നിങ് ദ ഫസ്റ്റ് റാങ്ക്. മെട്രിക്കുലേഷൻ എക്സാം ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായി. ദെൻ ദർ ആഫ്റ്റർ ഷീ സ്റ്റഡീഡ് അറ്റ് കിങ്സ് കോളേജ് ലണ്ടൻ ആൻഡ് ഗിർട്ടൺ കോളേജ് കാംബ്രിഡ്ജ്. പിന്നീട് ലണ്ടനിലെ കിങ്സ് കോളേജിലും ഗിർട്ടൺ കോളേജിലും സരോജിനി നായിഡു പഠിക്കുകയുണ്ടായി. ഷി വാസ് പ്രൊഫിഷ്യൻ്റ് ഇൻ ഇംഗ്ലീഷ്, ഉറുദു, തെലുങ്ക്, മലയാളി ആൻഡ് പേർഷ്യൻ. ഈ ലാംഗ്വേജുകളിലൊക്കെ വളരെ പ്രാവീണ്യം നേടിയ ആളായിരുന്നു സരോജിനി നായിഡു. ഷീ മാരീഡ് ഡോക്ടർ ഗോവിന്ദരാജുലു വെൻ ഷി വാസ് 19. 19-ാമത്തെ വയസ്സിൽ ഗോവിന്ദരാജുലുമായിട്ടുള്ള കല്യാണം നടന്നു. ആസ് ഇറ്റ് വാസ് അൻ ഇൻ്റർകാസ്റ്റ് മാരേജ്, ഇറ്റ് വാസ് ഫോർബിഡൺ ഇൻ ദോസ് ഡേയ്സ്. അപ്പോൾ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇൻ്റർകാസ്റ്റ് മാരേജ് പ്രോഹിബിറ്റഡ് ആയിരുന്നു, അത് വിലക്കപ്പെട്ടതായിരുന്നു, റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. എന്നാലും അവരുടെ കല്യാണം ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ബട്ട് ഷീ ലിവ്ഡ് ഹാപ്പിലി വിത്ത് ഹിം ആൻഡ് ഹാഡ് ഫോർ ചിൽഡ്രൻ. പക്ഷേ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു, അവർക്ക് 4 മക്കളും ഉണ്ടായിരുന്നു. ഷി ഡൈഡ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഓൺ 12 March 1949. അറ്റാക്കായിട്ട് March 2 1949 സരോജിനി നായിഡു മരിച്ചു. ഇമ്പോർട്ടൻ്റ് വർക്ക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ്, ദ ഗോൾഡൻ ത്രഷ് ഹോൾഡ്. ബേർഡ് ഓഫ് ടൈം 1912 പബ്ലിഷ് ചെയ്ത ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ് 1917, ദ ഗോൾഡൻ ത്രഷ് ഹോൾഡ് 1905. പിന്നെ ഷി വാസ് അവാർഡഡ് ദ ടൈറ്റിൽ ഭാരത കോകില അല്ലെങ്കിൽ ദ നൈറ്റിംഗൽ ഓഫ് ഇന്ത്യ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ദിസ് പോയിന്റ് യു ഷുഡ് നോട്ട്, ഭാരത കോകില ദ നൈറ്റിംഗൽ ഓഫ് ഇന്ത്യ, ആരാണ് ഈ ഒരു ബഹുമതി, ആരാണ് ഈ ഒരു പേര് കൊടുത്തത് സരോജിനി നായിഡു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. രവീന്ദ്രനാഥ് ടാഗോറാണ്. എന്തിനാണ് കൊടുത്തത്? ഫോർ ഹർ മെലഡിയസ് റിതമിക് പോയട്രി ഡീലിംഗ് വിത്ത് ഇന്ത്യൻ മിത്ത്, ദ മൗണ്ടെയിൻ, ദ ടെമ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലായി, അവൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന തീമുകൾ ഇന്ത്യൻ മിത്തും ഇന്ത്യൻ മൗണ്ടെയിൻസും ഇന്ത്യൻ ടെമ്പിൾസും ഒക്കെയാണ്. അവളുടെ മെലഡിയസ് ആയിട്ടുള്ള റിതമിക് പോയട്രിക്കാണ് ഈ ഒരു പേര്. അങ്ങനെയുള്ളൊരു പോയട്രി, സരോജിനി നായിഡുവിൻ്റെ പോയട്രി മെലഡിയസ് റിതമിക് ആയതുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ ഗേവ് ദ ടൈറ്റിൽ ഭാരത കോകില ഫോർ ഹർ. ഓക്കെ, ഭാരത കോകില എന്ന ടൈറ്റിൽ രവീന്ദ്രനാഥ് ടാഗോർ കൊടുക്കാൻ കാരണം ബിക്കോസ് ഓഫ് ഹർ മെലഡിയസ് റിതമിക് സോങ്. ഓക്കെ, ഷീ ഓൾവേസ് യൂസ്ഡ് ദ തീംസ് ഇന്ത്യൻ മിത്ത്, ഇന്ത്യൻ മൗണ്ടെയിൻസ് ആൻഡ് ദ ഇന്ത്യൻ ടെമ്പിൾസ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഞാൻ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. കോറമാൻഡൽ ഫിഷേഴ്സ്. ഓക്കെ, കോറമാൻഡൽ ഫിഷേഴ്സ് ഈസ് എ പോം ദാറ്റ് ഫോക്കസസ് ഓൺ ദി ഫിഷർമാൻ. ഈ ഒരു പോയം ഫോക്കസ് ചെയ്യുന്നത് ഫിഷർമാനെയാണ്. സരോജിനി നായിഡു മോട്ടിവേറ്റ് ദ പീപ്പിൾ ത്രൂ ദിസ് പോം. സരോജിനി നായിഡു ഈ ഒരു കവിതയിലൂടെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാണ് അല്ലേ. ദോ പോയം ഈസ് റിട്ടൺ ഫോർ ദ ഫിഷർമാൻ, ഇറ്റ് മെറ്റഫറിക്കലി ഫോക്കസസ് ഓൺ ഇന്ത്യൻ പീപ്പിൾ. ദിസ് പോയിന്റ് യു ഷുഡ് നോട്ട് നോട്ട് ദി പോയിന്റ്, ഇറ്റ് മെറ്റഫറിക്കൽ. ആക്ച്വലി ദിസ് പോയം motivate the fishermans, but it metaphorically focuses on Indian people. Okay, actually this for the fisherman, but it metaphorically focuses on Indian people. appo vada actually fisherman nu parayanad aareyaana Indian people ne, indiyile janangala uddeshichukondana metaphor le, indirect aayittu the metaphor aayittu upayogikkunnathu Indian people ne aanu. Coromandel fishes nu parnathu Indian people ne aanu actually metaphorically indirect aayittu nammude Sarojini ായിഡു ഉദ്ദേശിച്ചത്. ഓക്കെ, നോക്കൂ, ദിസ് ഈസ് ആൻ അപ്രൈസൽ പോയം. ഇതൊരു സെലിബ്രേറ്റിംഗ് പോയമാണ്. സരോജിനി നായിഡു സെലിബ്രേറ്റ് ദ ഫിഷർമാൻസ് ലൈഫ്. ഇവിടെ സരോജിനി നായിഡു ഫിഷർമാൻ്റെ ലൈഫാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മെറ്റഫറിക്കലി സരോജിനി നായിഡു സെലിബ്രേറ്റ് ദ ഇന്ത്യൻ പീപ്പിൾസ് ലൈഫ്. ഓക്കെ, ദ പോയറ്റ് മോട്ടിവേറ്റ് ദ പീപ്പിൾ ടു വർക്ക് ഫ്രീ ത്രൂ ദിസ് പോയം. ഷീ ഹാസ് ഇനീഷ്യേറ്റഡ് ദ ഫീൽഡ് പ്രൊട്ടസ്റ്റ് ഫോർ ദ ഫ്രീഡം സ്ട്രഗിൾ. ഷീ കൺക്ലൂഡ്സ് ദ പോയം വിത്ത് this lines, row brothers row to the edge of the verge where low sky meets with the sea. ഈ ഒരു പോയട്രിയിലൂടെ ഷി വാസ് ഇനീഷ്യേറ്റഡ് ദ ഫീൽഡ് ടു പ്രൊട്ടസ്റ്റ് ഫോർ ദ ഫ്രീഡം സ്ട്രഗിൾ. അതാണ് ഈ ഒരു ഇതിലൂടെ ഫ്രീഡം സ്ട്രഗിളിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ നമ്മളോട്, അതിനുള്ളൊരു ഇനീഷ്യേഷൻ, അതിനുള്ളൊരു ഇൻസ്പിറേഷനാണ് ഈ കവിതയിലൂടെ നൽകുന്നത്. ഷീ കൺക്ലൂഡ്സ് ദ പോയം വിത്ത് ദിസ് ലൈൻസ്. അവൾ ഈ പോയം കൺക്ലൂഡ് ചെയ്യുന്നത് ലാസ്റ്റ് ലൈൻ എങ്ങനെയാണ്, റോ ബ്രദേഴ്സ് റോ, തുഴയാനാണ് പറയുന്നത്. എഡ്ജ് ഓഫ് ദി വേർജ്, അങ്ങറ്റം വരെ ഡീപ്പായിട്ട് അങ്ങറ്റം വരെ തുഴയൂ. വേർ ദ ലോ സ്കൈ മേറ്റ്സ് വിത്ത് ദ സീ, ആകാശം, നമ്മൾ കടലിൻ്റെ കരയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ആകാശവും കടലും തമ്മിലിങ്ങനെ മുട്ടി നിൽക്കുകയാണെന്ന് തോന്നും. അങ്ങേ തലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശവും കടലും മുട്ടി നിൽക്കുന്നൊരു ഫീലിംഗ് നമുക്ക്. ആക്ച്വലി നോട്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി അത് സംഭവിക്കുന്നുണ്ടോ? ആക്ച്വലി ഒരിക്കലും നെവർ ഹാപ്പൻ ദാറ്റ് അല്ലേ, ഒരിക്കലും അത് സംഭവിക്കില്ല. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ അറ്റം അല്ലേ, വേർ ദ ലോ സ്കൈ മേറ്റ്സ് വിത്ത് ദ സീ. ലോ സ്കൈ, സ്കൈ താഴ്ന്നു നിൽക്കുന്നിടത്ത് ആരുമായിട്ട്, കടലിൻ്റെ അടുത്തേക്ക് ആകാശം താഴ്ന്നു നിൽക്കുന്ന ആ സ്ഥലത്ത് ത്തേക്ക് അങ്ങോട്ട് തുഴഞ്ഞു പോകൂ. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കരുത് അല്ലേ, ഫ്രീഡം കിട്ടുന്നത് വരെ അങ്ങോട്ട് പോവട്ടെ എന്നാണ് ഇവിടെ സരോജിനി നായിഡു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് സ്റ്റാർട്ട് ദ ഫോം പോയം. Rise brothers, rise, the awakening skies pray to the moonlight. The wind lies asleep in the arms of the dawn like a child that has cried all night. Come, let's gather our nets from the shore and set our catamarans free to capture the leaping wealth of the tide, for we are
ദ കിങ്സ് ഓഫ് ദ സീ. റൈസ് ബ്രദേഴ്സ് റൈസ്, ദ വെയ്ക്കനിങ് സ്കൈസ് പ്രേ ടു ദ മോർണിംഗ് ലൈറ്റ്. റൈസ് ബ്രദേഴ്സ് റൈസ്. അപ്പോൾ ഇവിടെ കോറമാൻഡൽ ഫിഷേഴ്സിനോട് അല്ലേ കുറച്ച് മീൻപിടുത്തക്കാരോട് പറയാണ്, റൈസ് ബ്രദേഴ്സ് ആസ്ക് ദ ഫിഷർമാൻസ് ടു റൈസ് അല്ലേ, ഫിഷർമാനോട് പറയാണ് ടു റൈസ്, നിങ്ങൾ എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരോട് This poem is about fishermen's lay, but it metaphorically reflect poet's desire to free India. Note the point also, this poem is about fishermen's, yet it metaphorically reflects lay. Metaphorically, the reflect in other than a poet's desire for free India. Poet in the Agrahamana, poet wishing for free India. Free India, India could, India Swadandriman, poet the Luda ഹിക്കുന്നത് അല്ലേ. എന്നിട്ട് ആ എന്താണ് അവൾ എൻകറേജ് ചെയ്യാണ്, ഷീ എൻകറേജസ് ദ പീപ്പിൾ ഓഫ് നാഷൻ ടു ഹാസ്റ്റൻ ദെയർ സ്ട്രഗിൾ. പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് എന്ത് ചെയ്യുക, ഫ്രീഡം കിട്ടാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പോയറ്റ് ആസ്ക് ദ ഫിഷർമാൻസ് ടു റൈസ് അല്ലേ. പോയറ്റ് ഇൻ ദ ഫസ്റ്റ് ലൈൻ പോയറ്റ് ആസ്ക് ദ ഫിഷർമാൻസ് ടു റൈസ് അല്ലേ. എന്നിട്ട് പറയാണ് എന്താ പറയുന്നത്, ദ വേക്കനിങ് സ്കൈ സ്പ്രേ ടു ദ മൂൺ ലൈറ്റ്. സ്കൈ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് മോർണിംഗ് ലൈറ്റ് രാവിലെ ആവാൻ വേണ്ടിയിട്ട്. മോർണിംഗ് ആവാൻ വേണ്ടിയിട്ട് സ്കൈ പ്രാർത്ഥിക്കുന്നുണ്ട് നേരം വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. വേക്കനിങ് സ്കൈസ്, ആക്ച്വലി വേക്കനിങ് ഈസ് ദ ഹ്യൂമൻ ക്വാളിറ്റി, ബട്ട് സ്കൈ is the inanimate object. Actually, what is the figure of speech the poet used here? Personification. What do you mean by personification? Human attributes are given to inanimate object. The human activity awakening is given to the inanimate object sky. Okay, you understood? ഓക്കെ. റൈസ് ബ്രദേഴ്സ് റൈസ്, ദ വെയ്ക്കനിങ് സ്കൈസ് പ്രേസ് ടു ദ മൂൺ ലൈറ്റ്. അപ്പോൾ ഉണരൂ ഉണരൂ എന്താണ് ഫിഷർമാനോട് പറയാണ്, ഉണരൂ ബ്രദേഴ്സ് അല്ലേ, ഉണരൂ, ആകാശം രാവിലേക്ക് വേണ്ടി കേഴുന്നുണ്ട്. ദ വിൻഡ് ലൈസ് എ സ്ലീപ്പ് ഇൻ ദ ആംസ് ഓഫ് ദി ഡോൺ. കാറ്റ് ക്ഷീണിച്ചുറങ്ങുകയാണ്, ഇൻ ദ ആംസ് ഓഫ് ദി ഡോൺ, പ്രഭാതത്തിൻ്റെ കൈകളിൽ. ലൈക്ക് എ ചൈൽഡ് ദാറ്റ് ഹാസ് ക്രൈഡ് ഓൾ നൈറ്റ് അല്ലേ. ഒരു കുട്ടിയെപ്പോലെ, ഒരു ചെറിയ കുട്ടിയെപ്പോലെ. കുട്ടിയുടെ പ്രത്യേകത എന്താ, ദാറ്റ് ഹാസ് ക്രൈഡ് ഓൾ നൈറ്റ്, രാത്രി മുഴുവൻ കരഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ഒരു കുട്ടിയെപ്പോലെ എന്ത് ചെയ്യാണ്, കാറ്റ് ഉറങ്ങാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോയറ്റ് ആസ് ദ ഫിഷർമാൻസ് ടു റൈസ് ആസ് ദ ഡേ ഈസ് എബൌട്ട് ടു അപ്പിയർ അല്ലേ. ഇവിടെ ഒരു പ്രഭാതം പൊട്ടി വിരിയുന്ന ആ ഒരു സമയത്തെയാണ് ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഡേ ഈസ് എബൌട്ട് ടു അപ്പിയർ അല്ലേ, ഡേ വരാനുള്ള സമയമാണ്. ഷീ യൂസസ് സം സിമ്പിൾ ഫോർ ദിസ് അല്ലേ. വേക്കനിങ് സ്കൈസ് മീൻസ് ദ സ്കൈ The sky is sleeping throughout the night as wakening by welcoming the night. അതാണ് ദ സ്കൈ ഈസ് സ്ലീപ്പിംഗ് ത്രൂ ഔട്ട് ദി നൈറ്റ്. ആകാശം ഉറങ്ങിയിരുന്നു രാത്രി മുഴുവനും, പക്ഷേ നൗ എന്താണ് റെഡി ടു വെൽക്കം ദ ലൈറ്റ്. ഇപ്പം എന്താണ് ലൈറ്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡിയാണ്. കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്, കാറ്റ് വിൻഡ് ഈസ് ലൈക്ക് എ ചൈൽഡ് അല്ലേ. വിൻഡ് ഈസ് ലൈക്ക് എ ചൈൽഡ് ദ ചൈൽഡ് ദാറ്റ് ക്രൈഡ് ത്രൂ ഔട്ട് ദി നൈറ്റ്. ഓക്കെ, അപ്പോൾ വിൻഡ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ് കെപ്റ്റ് ക്രൈഡ് ത്രൂ ഔട്ട് ദി നൈറ്റ് ആൻഡ് നൗ ഇറ്റ് ഈസ് കാം. ഓക്കെ, വിൻഡ് രാത്രി മുഴുവൻ കരയായി, വിൻഡ് രാത്രി മുഴുവൻ ഉറങ്ങുകയാണ്, ക്ഷീണിച്ചിട്ട് ഉറങ്ങുകയാണ് രാത്രി, കരഞ്ഞ് ക്ഷീണിച്ച ഒരു കുട്ടിയെപ്പോലെ. ഹിയർ ദ പോയറ്റ് യൂസ് എ സിമിലി ലൈക്ക് എ ചൈൽഡ് ദാറ്റ് ഹാസ് ക്രൈഡ് ഓൾ നൈറ്റ്. ദ പോയറ്റ് യൂസ്ഡ് സിമിലി ഹിയർ. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. വിൻഡ് ലൈസ് എ സ്ലീപ്പ് ഇവിടെയും പേഴ്സോണിഫിക്കേഷനാണ്. എവിടേക്കാണ്, വിൻഡ് ലൈസ് എ സ്ലീപ്പിൽ പേഴ്സോണിഫിക്കേഷനാണ്. ലൈക്ക് എ ചൈൽഡ് എന്താണ്, സിമിലിയാണ് അല്ലേ. സിമിലി ഇവിടെ പേഴ്സോണിഫിക്കേഷൻ, മറക്കരുത് കേട്ടോ. ഓക്കെ, കം ലെറ്റ് എസ് ഗ്യാദർ അവർ നെറ്റ്സ് ഫ്രം ദ ഷോർ. അപ്പോൾ ഈ രാത്രി ബോട്ടൊക്കെ നെറ്റുകളൊക്കെ വലയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചതായിരിക്കും ഈ കടലിൻ്റെ കരയിൽ. അപ്പോൾ രാവിലെ ആകുമ്പോൾ എന്ത് ചെയ്യണം, എണീറ്റിട്ട് വേഗം എണീറ്റ് വാ, നമ്മൾ കരയിൽ നിന്നും നമ്മളെ ബോട്ടുകളൊക്കെ ഗ്യാദർ ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ്. ആൻഡ് സെറ്റ് അവർ കാറ്റമാരൻസ് ഫ്രീ, നമ്മുടെ കാറ്റമാരൻസൊക്കെ ഫ്രീ ആക്കിയിട്ട് അല്ലേ. എ സ്മോൾ ടൈപ്പ് എന്താണ് കാറ്റമാരൻസ് പറഞ്ഞാൽ, കൈൻഡ് ഓഫ് എ ബോട്ട് ദാറ്റ് യൂസ്ഡ് ഫോർ ഫിഷിംഗ് അല്ലേ. ഒരു ചെറിയ ടൈപ്പ് ബോട്ടാണ് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നത്.
നിൽക്കുന്ന കാറ്റമാനസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് പോവാം അല്ലേ. ടു ക്യാപ്ചർ ദ ലീപ്പിംഗ് വെൽത്ത് ഓഫ് ദി ടൈഡ് ഫോർ വി ആർ ദ കിങ്സ് ഓഫ് ദ സീ. എന്തിനാണ് പോണത്? ലീപ്പിംഗ് വെൽത്ത് അല്ലേ, അമൃതമായ ആ വെൽത്ത് സമ്പത്തിന് വേണ്ടി. ആരുടെ സമ്പത്താണ്? ഇവിടെ മീനിനെയാണ്, മത്സ്യത്തെ, ഫിഷിനെയാണ് ഉദ്ദേശിച്ചത്. ടൈഡിൻ്റെ അല്ലേ, തിരമാലയുടെ സമ്പത്തായ ആ ലീപ്പ് ചെയ്യുന്ന മീനുകളെ, ആ സമുദ്രത്തിൻ്റെ അടിയിലൂടെ തത്തിക്കളിച്ച് നടക്കുന്ന ആ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട്, അത് ഗ്യാദർ ചെയ്യാം, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. ഫോർ വി ആർ ദ കിങ്സ് ഓഫ് ദ സീ, നമ്മളാണ് ആര്? കടലിൻ്റെ രാജാക്കന്മാർ. അതുകൊണ്ട് നമുക്ക് പുറപ്പെടാം എന്നാണ് ഇവിടെ പോയറ്റ് അല്ലേ, അല്ലെങ്കിൽ സ്പീക്കർ നമ്മുടെ ഫിഷർമാനോട് പറയുന്നത്, കവി പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലൈനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. റൈസ് ബ്രദേഴ്സ് റൈസ്, ദ വേക്കനിങ് സ്കൈസ് പ്രേ ടു ദ മൂൺ ലൈറ്റ്. ദ വിൻഡ് ലൈസ് എ സ്ലീപ്പ് ഇൻ ദ ആംസ് ഓഫ് ദി ഡോൺ ലൈക്ക് എ ചൈൽഡ് ദാറ്റ് ഹാസ് ക്രൈഡ് ഓൾ നൈറ്റ്. കം ലെറ്റ്സ് ഗാദർ അവർ നെറ്റ്സ് ഫ്രം ദ ഷോർ ആൻഡ് സെറ്റ് അവർ കാറ്റമാരൻസ് ഫ്രീ ടു ക്യാപ്ചർ ദ ലീപ്പിംഗ് വെൽത്ത് ഓഫ് ദി ടൈഡ് ഫോർ വി ആർ ദ കിങ്സ് ഓഫ് the sea. അപ്പം റൈസ് ബ്രദേഴ്സ് റൈസ് എന്ന് പോയറ്റ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ആക്ച്വലി ഇൻഡിക്കേറ്റ് ദ ഫിഷർമാൻ, ബട്ട് മെറ്റഫറിക്കലി ഇറ്റ് റിഫ്ലക്ട് പോയറ്റ്സ് ഡിസയർ ഫോർ ഫ്രീ ഇന്ത്യ. ആ ഒരു പോയിൻ്റ് ആട്ടോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇറ്റ് മെറ്റഫറിക്കലി യൂസ്ഡ് ദ ഇന്ത്യൻ പീപ്പിൾ. ഓക്കെ, റൈസ് ബ്രദേഴ്സ് ഹിയർ ആക്ച്വലി ദ പോയറ്റ് ഹിയർ ഇൻഡിക്കേറ്റ് ദ നോട്ട് ദ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ദ ഫിഷർമാൻ. ഇൻ പോയട്രി ഹി യൂസസ് ദ ഫിഷർമാൻസ്, ബട്ട് ആക്ച്വലി ഹി ഇൻറ്റൻഡ് ടു വേക്കൻ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, പിന്നെ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ, വേക്കനിങ് സ്കൈ പേഴ്സോണിഫിക്കേഷനാണ്, വിൻഡ് ലൈസ് എ സ്ലീപ്പ് പേഴ്സോണിഫിക്കേഷനാണ്, ലൈക്ക് എ ചൈൽഡ് ദാറ്റ് ഈസ് എ സിമിലി. സിമിലി യു നോ കമ്പയറിങ് ടു തിങ്സ് ബൈ യൂസിങ് ആസ് ഓർ ലൈക്ക്, വിതൗട്ട് ആസ് ഓർ ലൈക്ക് ഇറ്റ് വിൽ ബി എ മെറ്റഫർ. ഓക്കെ, അപ്പോൾ റൈസ് ബ്രദേഴ്സ് ആ ഒരു ലൈൻ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ്, കം ലെറ്റ്സ് ഗ്യാദർ അവർ നെറ്റ്സ് ഫ്രം ദ ഷോർ ആൻഡ് സെറ്റ് അവർ കാറ്റമാരൻസ് ഫ്രീ. കാറ്റമാരൻസ് യു നോ എ സ്മോൾ ടൈപ്പ് ഓഫ് ബോട്ട് യൂസ്ഡ് ഫോർ ഫിഷിംഗ്. ഓക്കെ, ടു ക്യാപ്ചർ ദ ലീപ്പിംഗ് വെൽത്ത്, വിച്ച് ഈസ് ദ ലീപ്പിംഗ് വെൽത്ത് ഹിയർ, ഫിഷസ് ആർ ദ ലീപ്പിംഗ് വെൽത്ത് ഹിയർ. ഓക്കെ, ദ ടൈഡിൻ്റെ ട്ടോ, ഫോർ വി ആർ ദ കിങ്സ് ഓഫ് ദ സീ. നമ്മൾ കടലിൻ്റെ രാജാക്കന്മാരാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു വിശ്വാസമുണ്ട്, കടൽ അവരെ ഒന്നും ചെയ്യില്ല, കടൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഫിഷർമാനുണ്ട്. ഇതൊക്കെയാണ് ഇത്രയും ലൈനിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ ഓർക്കാനുള്ളത്, സരോജിനി നായിഡു മൂന്ന് വർക്ക്, ബ്രോക്കൺ വിംഗ്, ഗോൾഡൻ ത്രഷ് ഹോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ഈ ഒരു മൂന്ന് വർക്ക് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വേറെന്താണ്, ഭാരത കോകില ദ നൈറ്റിംഗൽ ഓഫ് ഹിന്ദിയ. ആരാണ് ആ ഒരു ടൈറ്റിൽ സരോജിനി നായിഡുവിന് നൽകിയതെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോറാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കാനുള്ളത്. പിന്നെ കാര്യമായിട്ട് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു പാരഗ്രാഫ്, ഇതൊരു ദിസ് ഈസ് ആൻ അപ്രൈസൽ പോയം. സരോജിനി നായിഡു സെലിബ്രേറ്റ് ദ ഫിഷർമാൻസ് ലൈഫ് ഹിയർ, ബട്ട് ആക്ച്വലി ദിസ് റിഫ്ലക്ട് ദ പോയറ്റ്സ് ഡിസയർ ഫോർ ഫ്രീ ഇന്ത്യ. ഓക്കെ, നൗ ഐ സ്റ്റോപ്പ് ഹിയർ.